നമസ്കാരം ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ് പത്തൊൻപതാം തീയതി വരെ ഉദയാസ്തമയ പൂജ കലശാഭിഷേകം കളഭാഭിഷേകം പടിപൂജ പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും അന്നേ ദിവസം രാത്രി പത്തിന് ഹരിവരാസനം പാടി നട നമുക്കറിയാം എല്ലാ ദിവസങ്ങളിലും ശബരിമല നട തുറക്കാറില്ല എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും മറ്റ് വിശേഷ ദിവസങ്ങളിലും മണ്ഡലകാലത്തും മാത്രമാണ് നട തുറന്നിരിക്കുക ഈ ദിവസങ്ങളിൽ നിന്ന് മാത്രം ഒരു വർഷത്തെ കണക്കെടുത്താൽ ഏതാണ്ട് അഞ്ച് കോടിയോളം പേരാണ് ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് അത്രയേറെ പുണ്യമായാണ് ജാതിമത ഭേദമന്യെ ശബരിമലയിലെ അയ്യപ്പ ദർശനത്തെ കണക്കാക്കുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവിനായുള്ള പൂജകൾ എത്തരത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും നട തുറക്കുന്ന ദിവസങ്ങളിലെ പൂജകൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അയ്യപ്പ സന്നിധിയിലെ പൂജകൾ തുടങ്ങുന്നത് പുലർച്ചെ നാളിന് നിർമാലി ദർശനത്തോടെയാണ് മേൽശാന്തി ശ്രീകോവിലെ പ്രദക്ഷിണമായി വന്ന് സോപാനത്തിന് നമസ്കരിച്ച് മണിയൊടിച്ച് തിരുനോട തുറക്കുന്നതോടെ ഭക്തരുടെ ഒരു ദിവസത്തെ ദർശനം തുടങ്ങുകയാണ് ശ്രീകോവിലെ നെയ്വിളക്കുകൾ കത്തിക്കുന്നതോടെ ദർശനം തുടങ്ങി പിന്നീട് ഉപദേവന്മാരായ ഗണപതിക്കും നാഗർക്കും വിളക്ക് തെളിയിച്ച് ശ്രീകോവിലിൽ തിരിച്ചെത്തി തന്ത്രയും മേൽശാന്തിയും ചേർന്ന് നിർമ്മാല്യം മാറ്റും ഭസ്മം പാല് തേന് പഞ്ചാമൃതം കരിക്കിൻ വെള്ളം പനിനീര് തുടങ്ങിയവ അഭിഷേകം ചെയ്യും അയ്യപ്പ വിഗ്രഹം തുടച്ച നീലപ്പെട്ടും പൂമാലയും ചാർത്തി ചന്ദനം തൊടിച്ച് അവൽ മലർ ത്രിമധുരം എന്നിവ നീതിക്കും തുടർന്ന് പട്ടും മാലയും മാറ്റി സ്വർണക്കുടത്തിൽ നിറച്ച നെയ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യും തുടർന്ന് മേൽശാന്തി മലർ നിവേദ്യം നടത്തി നെയ്യഭിഷേകം പുനരാരംഭിക്കും ഇതോടൊപ്പം തന്ത്രി കിഴക്കേ മണ്ഡപത്തിൽ എത്തി മഹാഗണപതി ഹോമവും തുടങ്ങും ഏഴ് മണിയോടെ നെയ്യഭിഷേകം നിർത്തി ഉഷപൂജയ്ക്കായുള്ള തയ്യാറെടുപ്പ് തുടങ്ങും എന്നും രാവിലെ ഏഴ് മുപ്പതിന് ഉഷപൂജ നടക്കും ശബരിമലയിൽ മറ്റെല്ലാ പൂജകളും ഭക്തരുടെ തിരക്കിനനുസരിച്ച് സമയം മാറ്റുമെങ്കിലും ഉഷപൂജയുടെ സമയം ഒരിക്കലും മാറ്റാറില്ല ഉഷപൂജ കഴിഞ്ഞ് നെയ്യഭിഷേകം പുനരാരംഭിക്കും മാസപൂജാ ഉഷപൂജയോടൊപ്പം ഉദയാസ്തമയ പൂജയും തുടങ്ങും തുടർന്ന് പതിനഞ്ച് പൂജകൾക്ക് ശേഷമേ നെയ്യഭിഷേകം പുനരാരംഭിക്കുകയുള്ളൂ പന്ത്രണ്ടരയോടെയാണ് ഉച്ചപൂജ തുടങ്ങുക മാസപൂജയ്ക്ക് സഹസ്രകലശാഭിഷേകവും കളഭാഭിഷേകവും ഉള്ളതിനാൽ പതിനൊന്ന് മണിയോടെ ചടങ്ങുകൾ തുടങ്ങും തന്ത്രി പീഠപൂജ കഴിച്ച സ്നാനകാലഘട്ടത്തിൽ സഹസ്രകലശാഭിഷേകം നടത്തും സഹസ്രകലശം ഇല്ലാത്തപ്പോൾ ഇരുപത്തിയഞ്ചു കലശമാണ് അഭിഷേകം ചെയ്യുക തുടർന്ന് ഉച്ചപൂജയുടെ നിവേദ്യം ഉപദേവന്മാർക്കും നിവേദ്യം കഴിച്ച പ്രദക്ഷിണമായി പതിനെട്ടാം പടിയിൽ മലദേവതകൾക്ക് ബലി തൂക്കി അഗ്നിക്കോണിൽ വൈശ്യം തൂക്കി കാല് കഴുകി ആചരിച്ച് സോപാനത്തിൽ നമസ്കരിച്ച് മണിയടിച്ച് ശ്രീകോവിലിൽ കയറി നിവേദ്യം പൂർത്തിയാക്കി പ്രസന്ന പൂജയ്ക്കായി നടയടയ്ക്കും തുടർന്ന് മഹാദീപാരാധന തുടർന്നുള്ള പ്രസാദ വിതരണത്തോടെ ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും വൈകിട്ട് നാലിന് നട തുറന്ന് വിളക്ക് തെളിയിച്ച് ഭഗവാന് മലർ നിവേദ്യം നടത്തും ഈ സമയത്താണ് മേൽശാന്തി അർച്ചനകൾ നടത്തുന്നത് ആറരയ്ക്കാണ് ദീപാരാധന ഉദയസ്തമന പൂജ ഉള്ളപ്പോൾ ദീപാരാധന പൂജയായിട്ടാണ് നടത്തുന്നത് പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് ചമയത്തോടെയാണ് സന്ധ്യാദീപാരാധന നടത്തുന്നത് തുടർന്ന് പുഷ്പാഭിഷേകം നടക്കും ഒപ്പം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പടിപൂജയും മണിയോടെ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ അതായ പൂജ ആരംഭിച്ച നിവേദ്യം സമർപ്പിക്കും ഉപദേവന്മാർക്കും നിവേദ്യം സമർപ്പിക്കും പടി പൂജയില്ലാത്ത ദിവസങ്ങളിൽ പതിനെട്ടാം പടിക്കും മുകളിൽ നിന്ന് മലദൈവങ്ങളെ ശരണം വിളിച്ച് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി കാൽ കഴുകി നമസ്കരിച്ച് ശ്രീകോവിലിൽ കയറി നിവേദി മുഴുവനാക്കി പ്രസന്ന പൂജയ്ക്ക് അപ്പവും പാനകവും നിവേദിക്കും പുഷ്പാഞ്ജലി കഴിച്ച് മഹാമംഗളാരതി നടത്തി ഭക്തർക്ക് പാനകം പ്രസാദമായും നൽകും പൂജാപാത്രങ്ങളും ശ്രീകോവിലും ശുദ്ധീ വരുത്തി ഹരിവരാസനം ചൊല്ലി നട ഇതാണ് ഒരു ദിവസത്തെ പൂജ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നവംബർ ഡിസംബർ മാസങ്ങളിൽ മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് എല്ലാ മലയാള മാസത്തിലെ ആദ്യ അഞ്ച് ദിവസങ്ങളിലും നട തുറക്കും വിഷുക്കണി ദർശനം നിറപുത്തിരി ചിത്രാട്ടത്തിരുന്നാൾ പ്രതിഷ്ഠ ദിനം ഉത്രം എന്നിവയും വിശേഷങ്ങളാണ് മീനമാസത്തിലെ പൈങ്കുനി ഉത്രമാണ് ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ അയ്യപ്പന്റെ പിറന്നാൾ എന്നാണ് സങ്കല്പം അത് ആറാട്ട് വരത്തക്ക വിധത്തിലാണ് പത്ത് ദിവസത്തെ ചടങ്ങോട് കൂടിയുള്ള ഉത്സവാഘോഷങ്ങൾ ആഘോഷങ്ങൾ പിറന്നാൽ പിന്നെ കേരളത്തിൽ എന്ന പോലെ തന്നെ തെന്നിന്ത്യ ഒട്ടാകെ ശരണമന്ത്രത്തിന്റെ നാളുകളാണ് ശരണം വിളിയുടെ ശംഖുലികൾ പ്രഭാതങ്ങളെ പുളകിതമാക്കും പോലും കർപ്പൂരത്തിന്റെയും മറ്റു പൂജാദ്രവ്യങ്ങളുടെയും മണമാകും ദൈവവും മനുഷ്യനും ഒന്നാണെന്ന തത്വമസി വാക്യം കർമ്മപഥത്തിലേക്ക് ആവാഹിച്ചാണ് ഓരോ തീർത്ഥാടകരും ഇക്കാലങ്ങളിൽ അയ്യപ്പനെ വണങ്ങി മലയിറങ്ങുന്നത് നാൽപ്പത്തി ദിവസമാണ് ഒരു മണ്ഡലകാലം പൗർണമിക്ക് ശേഷം പ്രതിപഥം മുതൽ അടുത്ത പൗർണമി വരെ മുപ്പത് ദിവസവും പിന്നീടുള്ള ഏകാദശി വരെയുള്ള പതിനൊന്ന് ദിവസവും ചേരുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലം ഇതിൽ പ്രധാനം മകരവിളക്കാണ് അതുപോലെ തന്നെ ശബരിമല അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് പോകും കാരണം ഭക്തർ സമർപ്പിക്കുന്നത് എന്തും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന ഭഗവാനാണ് അയ്യപ്പൻ എങ്കിലും ത്രിമധുരമായിരിക്കും ഭഗവാന് ഏറ്റവും ഇഷ്ടമെന്ന് അനുമാനിക്കേണ്ടി വരും കാരണം പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യം നീതിച്ചത് ത്രിമധുരമായിരുന്നു മറ്റൊന്ന് രാവിലെ നിർമാല്യത്തിന് ശേഷം ആദ്യം നീതിക്കുന്നതും ത്രിമധുരമാണ് അതിനുശേഷമേ നെയ്യഭിഷേകം തുടങ്ങാറുള്ളൂ ത്രിമധുരം പഞ്ചാമൃതം അപ്പം എള്ളുണ്ട പാനകം ഇളനീർ താമ്പൂലം പഴം പായസം എന്നിവയെല്ലാം ശബരിഗിരിനാഥന് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് നെയ്യഭിഷേകം പുഷ്പാഞ്ജലി നീരാഞ്ജനം പനിനീരഭിഷേകം ചന്ദനം ചാർത്തൽ അരവണ നിവേദ്യം എന്നിവയിലും ഭഗവാൻ സംപ്രീതനാകുന്നു അഭീഷ്ടസിദ്ധിക്കും ദോഷനിവാരണത്തിനും ആണ് ഇവ നടത്താറുള്ളത് സഹസ്രനാമാർച്ചനയും ലക്ഷാർച്ചനയും ശബരിഗിരീഷന് സന്തുഷ്ടിയേക്കുന്നു പൂമാലകളും പുഷ്പാർച്ചനയും ഏറെ ഇഷ്ടമാണ് ഇതിലേറെ ഉപരി ഭക്തർ ചെന്ന് കാണുന്നത് ഭഗവാൻ ഇഷ്ടമെന്നാണ് വിശ്വാസം വഴിപാടൊന്നും നടത്തിയില്ലെങ്കിലും ശബരീഷിനെ ചെന്ന് കാണുക എന്നത് ഭക്തർക്ക് ആത്മനിർവൃതി ഏകുന്നതാണ് എങ്കിലും സ്വന്തം ധനസ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ നടത്തുന്നവരാണ് ഏറെയും എന്തായാലും ചെറിയ അറിവ് കൊണ്ട് തയ്യാറാക്കിയ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും കരുതുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതും പറയാൻ ആഗ്രഹിക്കുന്നതുമായ കൂടുതൽ വിവരങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക നന്ദി